മൊബൈൽ ഫോൺ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ ഉപയോഗിച്ചും നമുക്ക് യൂട്യൂബിൽ നിന്ന് വ്യൂസും പൈസയും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് യൂട്യൂബിലുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഷോർട്ട് വീഡിയോയ്ക്ക് ആണെങ്കിൽ 10 മില്യൺ വ്യൂസും വീഡിയോയ്ക്ക് ആണെങ്കിൽ 4000 വാച്ചിങ് ഹവറും ആണ് പറയുന്നത്. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ ട്രിക്കുകൾ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യൂസ് പെട്ടെന്ന് തന്നെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ ചാനൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാൻ എന്റെ ഫോണിൽ ഉപയോഗിച്ച് 1-2 ഫോട്ടോ ഉപയോഗിച്ച് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഞാൻ മില്യൺസ് കണക്കിന് വ്യൂസുകൾ നേടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഇവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്ന ഫോണിന്റെ ഗ്യാലറിയിലേക്കാണ്. അതായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ടിക്ക് കൊടുത്തു. ഇപ്പൊ ആ ഫോട്ടോ ഇൻഷോട്ടിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ആ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പൊ എനിക്ക് അത് 3.3 സെക്കൻഡ് ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ അത്രയും വെച്ചുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് 9.16 ആണ് അതിന്റെ സൈസ് പറയുന്നത്. അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യണമെങ്കിൽ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനകത്ത് നമുക്ക് 9.16 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ടിക്ക് കൊടുക്കാം. ഇപ്പൊ സൈസ് ഇവിടെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്തു കൊടുക്കാം. കൂടുതലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് സേവ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഫോണിന്റെ ഗ്യാലറിയിലേക്ക് ഇതിപ്പോ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഫോണിന്റെ ഗ്യാലറിയിലേക്ക് ഇത് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫോട്ടോ ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷോർട്ട് വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഫോണിന്റെ ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, ഇതിപ്പോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ലെങ്ത് ഇവിടെ ആവശ്യമില്ലെങ്കിൽ താഴെ നമുക്ക് ലെങ്ത് കുറച്ചു കൊടുക്കാം. ഒരു 3.3 സെക്കൻഡ് ആവശ്യമുള്ളൂ. അത്രയും വെച്ചുകൊണ്ട് ഡൺ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ആഡ് മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അതവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്തരത്തില് ഫോൺ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകൾ നിർമ്മിച്ച് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ച് അതിലൂടെ നമുക്ക് വ്യൂസും പൈസയെല്ലാം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.